ഒരു സാമ്പത്തിക ഇടപാട്, ഈ സാമ്പത്തിക ഇടപാട് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് എന്റെ അക്കൗണ്ടിലോട്ട് കോടികൾ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ രണ്ടു വർഷം മുമ്പ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ വന്നപ്പോ അവർക്ക് കണ്ടുപിടിക്കായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും ആരും പരിശോധിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റിയല്ലേ. ഞാനിപ്പോ ഇത് ന്യൂസ് കണ്ടപ്പോ തന്നെ നേരെ ബൈജു പൗലോസ് എന്ന് പറഞ്ഞ് ഇത് അന്വേഷിക്കുന്ന അദ്ദേഹത്തെ വിളിച്ചപ്പോ സാറേ എന്താ ഇങ്ങനെ ഇരിക്കുന്നു പറഞ്ഞത്. അപ്പൊ അവര് പറഞ്ഞു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോലീസ് ചോദിച്ചോ, റീമിയെ പറ്റി ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് എന്റെ അടുത്ത് ഇന്നലെ ഫോണിൽ വിളിച്ചിട്ട് അമേരിക്കൻ പരിപാടിയിൽ, രണ്ട് അമേരിക്കൻ പരിപാടിയിൽ ഞാൻ ഉണ്ടായിരുന്നു. അത് 2010 ഉണ്ടായിരുന്നു, 2017 ഉണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ ഇര എന്ന് പറയുന്ന ആ കുട്ടിയായിട്ടും ദിലീപ്, കാവ്യ, എല്ലാരും, മഞ്ജു വാര്യർ എല്ലാരുമായിട്ടും, ആദർശക്കായിട്ടൊക്കെ എല്ലാം ഞാൻ നല്ല സൗഹൃദത്തിൽ, എല്ലാരും എന്റെ സുഹൃത്തുക്കളും. അല്ലാണ്ട് അന്ന് തൊട്ട്, അന്ന് ആ സമയത്ത് ദിലീപിനെ ചോദ്യം ചെയ്തു, അല്ല ഇൻകം ടാക്സ് റെയ്ഡ് വന്നു, ആ കേസും ഇപ്പൊ ആദായ നികുതി വകുപ്പ് അന്ന് ഒരേ സമയത്താണ് ചോദ്യം ചെയ്തത്, ആ ന്യൂസ് ഒക്കെയാണ് ഇപ്പൊ വരുന്നത്. ഇല്ല, ആരൊക്കെ ഉണ്ടായിരുന്നു ആ ഷോയില് നിങ്ങളായിട്ട്, എന്താ കാവ്യ, സോറി ആ പേര് പറയാൻ പറ്റത്തില്ലല്ലോ അല്ലേ. അല്ല, വന്ന ആർട്ടിസ്റ്റുകളുടെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. ആ ഷോയിൽ വന്ന ആർട്ടിസ്റ്റുകളെ പറ്റി ചോദിച്ചു, അതിനുശേഷം ഈ ഷോയുടെ കാര്യം ചോദിച്ചു. ഞാൻ ഇവരും ഇവരുമായിട്ടൊക്കെ എനിക്ക് വർഷങ്ങളായിട്ടുള്ള അടുപ്പമുള്ള, അതിപ്പോ ഞാൻ അവരോട് പറഞ്ഞു, അവര് പറഞ്ഞു, ഞാൻ എന്നോട് പ്രത്യേകം അവർ പറഞ്ഞില്ല, റീമിക്ക് ഈ കേസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, റീമിക്ക് ധൈര്യമായിട്ട് ഞങ്ങളെ വിശ്വസിക്കാം. പിന്നെ സാമ്പത്തിക ഇടപാടിന്റെ ഒരു പ്രശ്നമേ ഇല്ല, അങ്ങനെ ഒരു 5 പൈസ നിങ്ങളെ ഞാൻ ദൈവത്തെ മുൻപത്തിൽ പറയാം, അല്ലെങ്കിൽ ഞാൻ വെല്ലുവിളിക്കാന്ന് തന്നെ പറയാം, അങ്ങനെ ഒന്ന് കണ്ടുപിടിക്കട്ടെ ആരെങ്കിലും എന്റെ അക്കൗണ്ടിലോ, അല്ലെങ്കിൽ എന്റെ അമ്മയുടെ അച്ഛന്റെ അനീച്ചയുടെ അനീന്റെയോ, അല്ലെങ്കിൽ എന്റെ ബന്ധുക്കാരുടെയോ കൂട്ടുകാരുടെയോ, അങ്ങനെ ഒന്ന് കണ്ടുപിടിക്കട്ടെ. കണ്ടുപിടിക്കാണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് വളരെ കഷ്ടം തോന്നുന്നു. എനിക്ക് അറിയാവുന്ന ആളെന്നുള്ള കാവ്യനെ വിളിച്ച് ചോദിച്ചു, അയ്യോ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞോ, ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടല്ലോ എന്നുള്ള പേര് പറയണ്ട, ഞാൻ പേര് പറഞ്ഞു, സോറി കേട്ടാ, ഇങ്ങനെ ഒരു കാര്യം ഇരയ്ക്ക് സംഭവിച്ചല്ലോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അന്ന് ഒരൊറ്റ ഫോണെ ചെയ്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് പറയണം ഞാൻ ദിലീപും കാവ്യയായിട്ട് ഇങ്ങനെ അടിക്കടി അടിക്കടി വിളിച്ചോണ്ടിരിക്കുന്നു. ഓക്കെ, സംസാരിച്ചിരുന്നു പറഞ്ഞു, നമ്മൾ ഇടയ്ക്ക് എന്തെങ്കിലും ആ ഷോ ആയിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങള്, എന്നെ പോലെ തന്നെ അവർക്ക് ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ ഉണ്ടാവില്ലേ. സംസാരിച്ചില്ല എന്ന് ഞാൻ പറയത്തില്ല, നമ്മൾ സംസാരിക്കും. പക്ഷെ അന്നത്തെ ദിവസം ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു കാര്യം കേട്ടല്ലോ എന്ന് വിളിച്ച് ഞാൻ അപ്പൊ തന്നെ ഈ വിളിച്ച ഇരയായ കുട്ടിക്ക് ഞാൻ മെസ്സേജ് അയച്ചു. 20-ാം തീയതി രമ്യായിട്ട് ഞാൻ ചോദിച്ചു. 10-ാം തീയതി ഞാനും ഈ ഇരയായ കുട്ടിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പിൽ മെസ്സേജിലൂടെ സംസാരിക്കുകയും, ഞങ്ങൾ തമ്മിൽ ശത്രുതയുണ്ടെന്നൊക്കെയാ പറയുന്നത്. എന്ത് ശത്രുതയാണ് ആ ഇരയായ കുട്ടിയോട് ഇന്ന് ചോദിക്കാം. സാമ്പത്തിക ഇടപാട് അങ്ങനെ ഒരു സംഭവം ഇല്ല. എന്താ പറയാ, വേണമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന മാതാവിനെ, മാതാവിന്റെ അടുത്ത് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, പിന്നെ ഇങ്ങനെയൊക്കെ ഇത്രയും ഒരു ക്രൂരമായ കാര്യത്തിന് കൂട്ടി നിൽക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും എന്റെ അടുത്ത് ചോദിച്ചിട്ടുമില്ല. അങ്ങനെ ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റുമോ? ഇല്ലാത്ത കാര്യം പറയുമ്പോഴാണ് സാമ്പത്തിക ഇടപാട്. 5 പൈസ അത്ര തന്നെ ഞാൻ പറയാം. ഞാനും ദിലീപും കാവ്യ ഒരു ബിസിനസ് പാർട്ണർഷിപ്പോ അങ്ങനത്തെ ഒരു കാര്യമില്ല. എന്നോട് വിദേശത്ത് ഒരു പരിപാടിക്ക് പോകരുതെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെന്താ എന്തൊക്കെയാ ചോദിച്ചത്? ഓക്കെ, സംഭവം നടന്ന ശേഷം കാവ്യനെ വിളിച്ചു. അതിപ്പോ ഏത് സുഹൃത്തുക്കളും ഒന്ന് വിളിച്ചിട്ട് അന്വേഷിക്കില്ല, പറയില്ല നമ്മള് കാര്യങ്ങള്. അപ്പോൾ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.